വരഹമത്തുള്ളാഹി വബറകാത്തു. ഇഖാമത്തിന് ശേഷം ബാങ്കിന്റെ ശേഷം ചൊല്ലുന്നതായ ദിക്ർ ചൊല്ലേണ്ടതുണ്ടോ? എന്താണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്? പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി കാണാവുന്നതാണ്. فاللجنة الدائمة يرون مشروعية الدعاء والشيخ الألباني كذلك والعلامة ابن عثيمين وبكر بن عبد الله أبو زيد يرون المنع لجنة الدائمين അതുപോലെ തന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അതുപോലെ തന്നെയാണ് ഷെയ്ഖ് ഇബ്നു ബാസുമെല്ലാം ഇത് സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അതുപോലെ തന്നെ ബക്കർ ബിൻ അബ്ദുല്ല അബു സെയ്ദ് തുടങ്ങിയവരെ പോലുള്ളവർ ഇത് സുന്നത്തല്ല, ഇത് പ്രവാചക ചര്യയുടെ ഭാഗമല്ല എന്ന് അഭിപ്രായപ്പെടുന്നു. അല്ലൽ ഖൗലുൽ അഖറബ് ഇല സവാബ് അന്ന ദുആ ബഅദ അൽ ഇഖാമ ലൈസ ബിമശ്റൂ ലഅന്ന മൻ ഖാല ബിൽ മശ്റൂഇയ ലൈസ ഇന്ദ ഇല്ല അൽ ഉമമാത് വഹദീ അൽ ഉമമാത് تخصصها السنة التركية فلم يثبت عن النبي صلى الله عليه وسلم أنه أتى بالدعاء بعد الإقامة بفعل وعلى أمر بقوله എന്നാൽ ശരിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇഖാമത്തിന് ശേഷം പ്രാർത്ഥന, അത് മതപരമല്ല, അത് സുന്നത്തല്ല എന്നുള്ളതാണ്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇഖാമത്തിന് ശേഷം ഒരു പ്രാർത്ഥന നടത്തിയതായിട്ടോ അല്ലെങ്കിൽ പ്രവാചകൻ ചെയ്തതായിട്ടോ കൽപ്പിച്ചതായിട്ടോ കാണാൻ സാധ്യമല്ല എന്നുള്ളതായ വിശദീകരണം കൂടി കാണാൻ സാധിക്കുന്നതാണ്. ചിലർ ബാങ്കിനെയും ഇഖാമത്തിനെയും ഒരുപോലെ കാണാറുണ്ട്, അഥവാ ബാങ്കിനോട് ഇഖാമത്തിനെ ഖിയാസാക്കാറുണ്ട്. ഈ ഖിയാസാക്കുന്നത് ശരിയായ ഖിയാസ് അല്ല എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. കാരണം ബാങ്കും ഇഖാമത്തും ഒരുപോലെയല്ല. ഒന്നിൽ ഒരു തവണയാണ് പറയുന്നതെങ്കിൽ ബാങ്കിൽ രണ്ട് തവണ ആവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനാൽ തന്നെ ബാങ്കിനോട് ഇഖാമത്തിനെ ഖിയാസാക്കാൻ പാടില്ല, തുല്യപ്പെടുത്താൻ പാടില്ല. അതിനാൽ ബാങ്കിന്റെ ശേഷമുള്ളതായ പ്രാർത്ഥന ഇഖാമത്തിന് ശേഷവും നടത്തേണ്ടതില്ല, അത് സുന്നത്തല്ല എന്നു പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്.